നീ ഇങ്ങനെ വിഷമിച്ചിരുന്നോണ്ട് കാര്യമില്ല. നീ പോടാ മണയ, ഇന്ന് 9 വെളുക്കുന്നത് 10. പണം കൊണ്ടുവരാന്നും പറഞ്ഞ് പോയ അവളെയും കാണുന്നില്ലല്ലോ. കിട്ടിയോ? കിട്ടി. നീ ഏ പുസ്തകം ഹോട്ടലിലെ സെർവർമാർ കൂടി ഇതിനെ കണ്ട് സന്തോഷമായിട്ടും മര്യാദയായിട്ടും കൊണ്ടുവരുമല്ലോ. എനിക്ക് വിഷം തന്നെ താടി ചിരിച്ച് സന്തോഷമായിട്ടാ. ഇത് എപ്പോഴും മുറിക്കകത്ത് വന്ന് കയറിയാലും ആളെ കണ്ട് കുടിച്ചോലോ മോഹവും മൂന്ന് വെച്ചോണ്ട് വന്ന നോക്ക്. മേലാലി മുറിക്കകത്ത് നീ വരുന്നെങ്കിൽ സന്തോഷമായിട്ട് വന്നാ മതി, അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം പെട്ടെന്ന് പോകും. അയ്യോ നിൽക്കണം, ഓ അവിടെ ഇരിക്കണം. ഇത്ര കോപിക്കാൻ ഇവിടെ എന്ത് സംഭവിച്ചു? അഥവാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെ കഴുതെ അങ്ങനെയല്ലടി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യുമല്ലോ. നോക്കണം, ഇതാ അവിടുന്ന് ഈ വീട് വിട്ടു പോയ പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? ഇതിനുമുമ്പ് നീ ഇങ്ങനെ സംസാരിക്കുകയോ സന്തോഷമായിട്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ പിന്നെ എനിക്ക് ദോഷം വന്നത്. ഇപ്പൊ എന്ത് സന്തോഷം! എന്ത് പാലുടി അയ്യോ, ഇന്ന് വിശ്രമമാണെന്ന് തോന്നണല്ലോ. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ! എത്ര കാലമായി കണ്ടിട്ട്! അത് കൊള്ളാം. ഞാൻ ആരൊന്നോ 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് പണം മുടക്കി, ഒന്നിച്ച് കോൺട്രാക്ട് എടുത്ത്, ഒന്നിച്ച് കള്ളത്തരം ചെയ്ത്, ഒന്നിച്ച് ചൂട് കഴിച്ച്, ഒന്നിച്ച് കിടന്ന് ഉറങ്ങിയതൊക്കെ മറന്നു പോയെന്ന് വന്നാൽ. പറഞ്ഞോ മറന്നില്ലയോ? താനിപ്പോ ഇങ്ങോട്ട് എന്തിനെഴുന്നള്ളി? നിങ്ങൾക്ക് എന്താ ഇത്ര കോപം? കോപമോ? ഞാൻ ഏതവസ്ഥയിലാണ് ഇവിടെ ഇരുന്നിരുന്നത് എനിക്കറിയോ? ഏത് പരുവത്തിലാണ് ഞാൻ ഇവിടെ ഇരുന്നിരുന്നത് എനിക്കറിയോ? നമുക്കൊക്കെ ഇനി എന്തോ ഒന്ന് അവസ്ഥ കരണാരന്നേരെ ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, എന്റെ മകനെ ഒരു വിവാഹം ആലോചിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. ആരെ? വേഗം പറഞ്ഞ് തൊളയ്ക്കൂ. നിങ്ങളുടെ ഇളയ സഹോദരിയെ. എന്റെ സഹോദരിയോ? നിങ്ങളുടെ മകനോ? സദാ കള്ളും കുടിച്ച് ഓടയിലും റോഡിലും കിടക്കുന്നതല്ലേ നിങ്ങളുടെ മകൻ? ഓഹോ, അവനെ എനിക്കറിയാം. ഒന്ന് രണ്ട് പ്രാവശ്യം എന്റെ കാറിന്റെ മുമ്പിൽ വന്ന് വന്നിട്ടുണ്ട്. അവന്റെ പ്രായം അതല്ലയോ കരണാരന്നേരെ? നമ്മളും നമ്മുടെ ചെറുപ്പകാലത്ത് കൊറേ കുടിക്കയും പിടിക്കുകയും ഒക്കെ ചെയ്തവരല്ലേ? പിന്നെ എന്തായി, കല്യാണം കഴിഞ്ഞപ്പോ മകളൊരു പഠിച്ചു, അതുപോലെ അവനും പഠിച്ചോളൂ. അവൻ പഠിക്കുന്ന പോട്ടെ, നിങ്ങൾ എന്നാ മകളിൽ പഠിക്കുന്നേ? ഞാനും നിങ്ങളും ഒക്കെ ഇനി അത് പഠിച്ചിട്ട് എന്ത് പ്രയോജനം കരണാരന്നേരെ? പ്രയോജനമോ? ഇത്രയും വലിയ വീട്ടില് ഇത്രയും അധികം കോണിപ്പേട് കയറി ഈ ബെഡ്റൂമിനകത്ത് താൻ കയറി വന്നല്ലോ. തുറന്നു കിടക്കുന്ന വീട്ടിൽ പട്ടി ഞാനി കയറുന്ന പോലെ തനിക്ക് പകലിന് കൊണ്ടോളൂ. നമ്മൾ രണ്ടുപേരും ഒരേ ബെഡ്റൂമിൽ ഒന്നിച്ച് കിടന്നിട്ടുണ്ട്. കരുണാകരനായരെ, ഞാനും തന്നെ പോലെ ഒരു പണക്കാരൻ തന്നെ, അത് മനസ്സിൽ കരുതിക്കാം. തന്റെ പണം എനിക്ക് ഇത്രയോ വേണോ?